ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്ത് കഥയല്ലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖം, അൽഹംദുലില്ല. അപ്പോൾ കുറച്ച് മൊക്കൊക്കെ കുറവുണ്ടെന്നൊന്നും പറയാനായിട്ടില്ല, പനിയല്ലേ, കുറയണമല്ലോ. പിന്നെ അന്നുവിൻ്റെ ചിക്കൻ ബോക്സ് ആണെങ്കിലും കുറച്ച് കൂടി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെ ഞാനൊന്നും പറഞ്ഞ് ഡോക്ടറെ കാണിക്കാനെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീടെല്ലാം ഞാൻ കുറച്ച് അങ്ങനെയല്ല, അങ്ങനെ അവളെ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ, എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൈലാക്ക് എന്ന് പറഞ്ഞാൽ ചെവിയിലും തൊണ്ടയിലെല്ലാം കുറച്ച് ഇതുണ്ട്, ഇൻഫെക്ഷൻ്റെ. രാത്രിയിൽ മോള് ഛർദിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് രാത്രി ഉറക്ക് തീരെയില്ല എനിക്കും അശ്വനും. അശ്വൻ്റെ പനി കുറച്ച് കുറഞ്ഞിരുന്നു, അപ്പോൾ ഓള് എൻ്റെ ഒക്കെ ഇപ്പോൾ നിൽക്കും. പിന്നെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്, ദോശയാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് അല്ലേ, പിന്നെ ഓയിലൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. നമ്മൾ കല്ലിൻ്റെ ചട്ടിയിലല്ല അല്ലോ ഉണ്ടാക്കുന്നത്, നോൺ സ്റ്റിക്കിലല്ലേ. അപ്പോൾ നാട്ടിലെല്ലാം കല്ലിൻ്റെ ചട്ടിയിൽ നല്ലോണം എണ്ണ ഇങ്ങനെ ഇങ്ങനെ തേച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയാലും മാനിക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്, നമ്മൾ നോൺ സ്റ്റിക്കിൽ. അപ്പോൾ എണ്ണ വേണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് ദോശയെങ്കിലും ഉള്ളു, നീർദോശയെങ്കിലും ഉള്ളു കഴിക്കും. മറ്റേ ദോശയൊന്നും ഇഷ്ടമല്ല, ഉഴുന്ന ദോശയൊന്നും നമുക്ക് ഇഷ്ടമല്ല തീരെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത്, കാരണം ആർക്കും പാണ്ടെത്തുന്നാലൊന്നും. പിന്നെ നമുക്ക് ഒരു പതിവ് പോലെ, പതിവ് തെറ്റിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ. പിന്നെ കറിയൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ട്, തലേന്നത്തെ കുറച്ച് കറിയെല്ലാം ഉണ്ടായി, അതെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിന്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ദിവസം മുമ്പത്തെ മീൻ്റെ കറിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല വറ്റിയിട്ടുണ്ടാവുമല്ലോ മണ്ണിൻ്റെ ചട്ടിയിൽ അങ്ങനെ. അപ്പോൾ അത് തന്നെയാണ് മക്കൾക്കും കൊടുത്തത്. മക്കൾക്ക് പിന്നെ കറിയൊന്നും അങ്ങനെ വേണ്ട, ഇപ്പോൾ അസുഖമായതുകൊണ്ട്. അങ്ങനെ കുറച്ച് പണിയെല്ലാം പെട്ടെന്ന് ഒതുക്കിയിരിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അന്നുനെ, നൈലാനെല്ലാം കാണിക്കാൻ, അന്നുനെ കാണിക്കണമല്ലോ. അപ്പോൾ കാണിച്ചിട്ടില്ല അതിന്, ഈ ചിക്കൻ പോക്സ് ആയിട്ട് ഡോക്ടറെ കാണണമല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് പണ്ടത്തെ കാലം പോലല്ല ഇപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം കാണിക്കലുണ്ട് എന്നെല്ലാം പറഞ്ഞു. എനിക്ക് പിന്നെ അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ കാണിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ആരുമില്ല നമ്മളെ കൊണ്ടുപോകാൻ, ടാക്സിയിൽ തന്നെ പോകണം. ചുട്ട് പൊളുന്ന വെയിലാണ്. നമുക്കൊരു 2:50 ഒരു അപ്പോയിൻമെൻറ്റാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനൊരു 2:05 പുരയിൽ നിന്ന് ഇറങ്ങി. നമുക്ക് പറഞ്ഞാൽ ടാക്സിക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം, മദീനടുത്ത് പോകണം. ഒരിക്കൽ മാത്രം ഞാൻ വീട്ടിനടുത്ത് തന്നെ കിട്ടീനെ ടാക്സി. അപ്പോൾ അത്രയും ദൂരം നടക്കുമ്പോൾ ഈ പൊരിഞ്ഞ വെയിലും അങ്ങനെ തന്നെ എനിക്ക് സങ്കടമാണ്. കാരണം ഒന്നാമത് അന്നുവിന് ഈ ചിക്കൻ ബോക്സ് ഉണ്ടോണ്ട്, കുരുള്ളോണ്ട് ഈ വെയിലത് കൊള്ളാൻ പാടില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ, നമ്മളാരും കൊണ്ടുപോകാനില്ല. മോനാണെങ്കിൽ ദുബായിൽ ഇക്ക ഡ്യൂട്ടിയിൽ, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെയെല്ലാം പോയി. പിന്നെ എന്തായാലും നല്ലൊരു പാവം ടാക്സി ഡ്രൈവറായിരുന്നു, നേരെ കൊണ്ടുപോയിന്. അയാൾക്ക് വഴി അറിയില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മുറി ഹിന്ദിയിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കൊടുത്തിന്. അയാൾക്ക് മനസ്സിലായനോ എന്തോന്ന് എനിക്കറിയില്ല, അയാൾക്ക് മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായിട്ടാന്ന് പറയുന്ന പോലെ പട്ടാണിയല്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിന്. എന്തായാലും പാവം ഡ്രൈവറായിരുന്നു, നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് നല്ല സാവധാനം വണ്ടിയിൽ ഓടിച്ചിട്ട് കൊണ്ടുപോയിനെ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇനിയിപ്പോൾ ആ വെയിൽ കാണുമ്പോൾ എനിക്ക് തിരിച്ച് വരുന്ന ഇങ്ങനെ റബ്ബേ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിനി, തിരിച്ച് വരണമല്ലോ അങ്ങനെ എൻ്റെ ടാക്സിയിൽ. ഇക്ക വരുമോ എത്തുമെന്നൊന്നും എനിക്കറിയില്ല, ഇക്ക ലേറ്റാവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെ ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും കാണിക്കലിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ണിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അമിന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ നൈലാന ഡെലിവറി ആയതല്ലോ അമിന ഹോസ്പിറ്റലിലാണ്, ബാക്കി എല്ലാവരും ഇവിടെ തന്നെയാണ്, ജി എം സിയിലാണ് ഞാൻ ഡെലിവറി ആയത്. അപ്പോൾ അവിടെ നല്ല ഡോക്ടറായിരുന്നു, കണ്ണിൻ്റെ ഡോക്ടർ. അപ്പോൾ കണ്ണടെല്ലാം വെക്കും ഞാൻ, എഡിറ്റിംഗ് ആക്കും രാത്രിയിൽ. അല്ലാതെ എനിക്ക് കണ്ണിൻ്റെ വേദനയും കണ്ണെന്ന് വെള്ളം വരലും അങ്ങനെ എല്ലാം ആയി. കണ്ണ് ചോക്കലും ഒന്നും പറയണ്ട, തലവേദനയും എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണടെല്ലാം ഫിറ്റാക്കി. അങ്ങനെ എങ്ങനെ എനിക്ക് വെക്കാനൊന്നും അങ്ങനെ ഇതാവുന്നില്ല. അങ്ങനെ ഞമ്മ ഹോസ്പിറ്റലിലേക്ക് എത്തിന്. കാരണം ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യണമല്ലോ. മക്കൾ പറയുന്നു മമ്മി ഇപ്പം എല്ലാം പഠിച്ചല്ലേ. ഇപ്പോൾ മോനില്ല എങ്കിലും എനിക്ക് പോകാനും വരാനും എല്ലാം പഠിക്കണമല്ലോ, അത്യാവശ്യം എല്ലാം ചെയ്യണമല്ലോ. മക്കളെ നമുക്ക് എപ്പോഴും അടുത്ത് കിട്ടിയല്ലോ. ആണുമക്കളാകുമ്പോൾ ജോലിക്ക് പോവും, പിന്നെ കുറേ കഴിയുമ്പോൾ പെണ്ണു മക്കളും മംഗലം കഴിഞ്ഞിട്ട് പോകും അല്ലേ. അങ്ങനെ ഒരു ജീവിത രീതിയല്ലേ, വല്ലാത്തൊരു സംഭവമാണ്. മക്കളെല്ലാം നമ്മൾ പോറ്റാ വലുതാക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോവും. ലാസ്റ്റ് പാവുമ്പോൾ മാത്രമല്ലേ പുറയിൽ ബാക്കിയാതെ, അങ്ങനെയല്ലോ അല്ലേ. അപ്പോൾ ഇതാ നമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചിട്ടെല്ലായിട്ട് അന്നു നല്ല പനിയറിയോ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ 38 അങ്ങനെയെല്ലാം നല്ല പനിയാണ് നാട്ടിലെ. 103, 104 പനിയല്ലേ. അങ്ങനെ ഓക്ക് മരുന്നും കൊടുക്കണം അതിനെ. അപ്പോൾ നമുക്ക് നല്ല പൈച്ചിന് ആ സമയത്താണ് ഇക്ക വിളിക്കുന്നത് ഫമി ആടേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലുണ്ട് കഴിഞ്ഞാന്ന് വെച്ചപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞു മരുന്ന് വാങ്ങിക്കുന്നതിന് ഫാർമസിയിൽ നിന്ന്.
അപ്പോൾ ആടെ തന്നെ താഴെ ക്യാൻറ്റീനുണ്ട് ബേസ്മെൻറ്റിൽ. പിന്നെ മാട വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഈ കറി ഞാൻ വരാം, ഞാൻ കൂട്ടാം. എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. എന്താ പറഞ്ഞാൽ ഈ നല്ല വെയിൽ കൊടും വേനൽക്കാലത്ത് മഴ പെയ്യുന്ന ഒരു ആശ്വാസമില്ലേ അതുപോലെ. അപ്പോൾ ഈ കറി ഫമീൻ എനിക്ക് നല്ല സന്തോഷമായിരുന്നു അല്ലേ. നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, ഞാൻ പറഞ്ഞു ശരിക്കും ആശ്വാസമായിരുന്നു. കാരണം എങ്ങനെ തിരിച്ച് ഞാൻ ടാക്സിയിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ആശ്വാസം. അങ്ങനെ ഇക്കാവും വന്ന് നമ്മളൊക്കെ ക്യാൻറ്റീനിലേക്ക്. അപ്പോൾ അവിടെ ഒരു ഇതില് പിന്നെ ഫുഡ് കോർട്ടാണ്, പല തരം ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ ഒന്നിൽ മാംഗ്ലൂർ ഉണ്ടാക്കുന്ന ആളാണ് കഫ്റ്റേരിയ. അപ്പോൾ അതിൽ കോളി ഭജാല് കിട്ടും. കോളി ഇന്ന് കോളി ഭജാലേ അത് നല്ല ചട്നിയിലും ഒക്കെ തിന്നുന്ന, എനിക്ക് ചായയിലും ഒക്കെ തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം വാങ്ങി. എനിക്കാക്ക അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാലും ഇക്കാക്ക അത് കൊണ്ടു കൊടുക്കലുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൂന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ തന്നെ പറഞ്ഞു മമ്മി വേണം, പിന്നെ അപ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കൊടുക്കണമല്ലോ ഈ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു മമ്മി. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം വാങ്ങിക്കൊടുത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഇരി പുരക്ക് വന്നിനെ. വന്നിട്ട് പിന്നെ ഓൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഈ വേപ്പിൻ്റെ ഇല ഒന്ന് വേവിച്ചിട്ടല്ലേ കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കില്ലേ ഇത് വേവുമ്പോഴുള്ളൊരു മണമുണ്ട്, എൻ്റെ മോ സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മണമാണ്. പക്ഷേ നല്ലതല്ലേ. എന്താ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇതിങ്ങനെ ഇട്ടിട്ട് കുളിച്ചെങ്കിൽ നല്ലതെന്ന് പറയുന്നു. ഇടപെടെ തളിപ്പിക്കേണ്ട ആവശ്യമില്ലേ, ഇപ്പോൾ വെള്ളത്തിൽ ഡയറക്റ്റ് ഇട്ടാൽ മതി. അത്രയ്ക്ക് തളിച്ച വെള്ളമാണ് വാഷ്റൂമിലായാലും ഇട കിച്ചണിലായാലും വരുന്നത്, അത്രയ്ക്ക് തളിച്ച വെള്ളം. പിന്നെ ഞാൻ എന്തായാലും തളിപ്പിച്ചിന്, അപ്പോൾ അതിൻ്റെ എല്ലാം നീരിറങ്ങിയിട്ട് നല്ലോണം മോക്കി കൊടുക്കണമല്ലോ എന്ന് അങ്ങനെ അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ആക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കിലും ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കുന്നത് ഓളെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങനത്തെ എല്ലാം മമ്മി ആക്കണ്ട, ഞമ്മ ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇൻഷാല്ലാ നല്ല വ്ളോഗെല്ലാം ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. ആ മക്കൾക്കെല്ലാം സുഖമായിട്ട് നല്ലോണം നിങ്ങളെ പ്രാർത്ഥന എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. ഇൻഷാല്ലാ ഞാൻ വരാം.